ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന മൂന്ന് കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് നമ്മളൊരു ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ ഫോണ്ട് നിർമ്മാണം. രണ്ടെന്ന് പറയുന്നത് ചൂസ് ചെയ്യാനായിട്ടുള്ള മീൻ, അത് നമ്മളെ സാഹചര്യത്തിൽ ഏത് മീനാണ് നമുക്ക് ലാഭം കിട്ടുന്ന രീതിയിൽ, അത് ഓരോ സ്ഥലത്ത് ഇതനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാനുള്ള മീനുകൾ. മൂന്നെന്ന് പറയുന്നത് ഫിൽട്രേഷൻ. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമതായിട്ട് പോണ്ടിൻ്റെ നിർമ്മാണം. പോണ്ടിൻ്റെ നമ്മളെ ഫിഷ് പോണ്ടിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ പോണ്ട് ഇരിക്കുന്ന രീതി ഇങ്ങനെയായിരിക്കണം പോണ്ട് വരേണ്ടത്. അതായത് എവിടെ ഒരു മുത്തിട്ടാലും നമ്മളെ പോണ്ട് ഏറ്റവും അടിയിൽ വരണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ചീനിച്ചട്ടി തന്നെ എടുക്കാം, ഒരു മൺചട്ടി. ആ ഒരു ഇതെന്ന് പറയുന്നത് നമുക്ക് എവിടെ ഒരു മുത്തിട്ടാലും നമ്മൾ എന്താണ് അതിൻ്റെ സെൻറ്ററിൽ വരുന്ന രീതിയിൽ ആ വേണം നമുക്ക് ഒരു പോണ്ട് നമ്മൾ നിർമ്മിക്കാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് വേസ്റ്റ് എല്ലാം കൂടെ വന്ന് ഒരു സ്ഥലത്തോട്ട് വന്നിട്ട് അവിടെ നമുക്ക് ഫിൽട്രേഷൻ കൊടുക്കുന്ന രീതിയിൽ പോണ്ട് സെറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഈ രീതിയിലുള്ളൊരു പോണ്ടാണെന്നുണ്ടെങ്കിൽ ഇത് ഏകദേശം ഒരു 3 സെൻറ്റിലൊരു പോണ്ടാണ് ഇവിടെ നമ്മളിത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ പോണ്ടിൽ നമ്മളിപ്പോൾ ഇട്ടേക്കുന്നത് ഗിഫ്റ്റ് ഫിലോപ്പിയ എന്ന് പറയുന്ന മത്സ്യത്തെയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് പോണ്ടിൻ്റെ രീതി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ഇവിടെ നല്ല രീതിയിൽ ഫിൽട്രേഷൻ കൊടുക്കുന്നുണ്ട്. ഏകദേശം നമുക്ക് 24 hours പ്രവർത്തിക്കുന്ന 3 വലിയ മോട്ടർ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. മോട്ടർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഓക്കെ, ദെൻ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം നമ്മൾ എല്ലാ സ്ഥലത്തും ട്രോണ്ടറോടും. അപ്പോൾ നമ്മൾ ട്രോണ്ടറാണെങ്കിൽ നമ്മൾ ചാലയിൽ പ്ലാസ്റ്റിക് ചാക്കുകൾ മേടിക്കാൻ കിട്ടും. പിന്നെ നമ്മൾ വേസ്റ്റേജ് വരുന്ന ഫ്ലെക്സ് അങ്ങനത്തെ കാര്യങ്ങളുള്ളതുകൊണ്ട് അത് ആദ്യം നമ്മൾ ഈ പടുതാക്കുളത്തിൽ നമ്മൾ ആദ്യം അത് സെറ്റ് ചെയ്യുക. അത് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ മാത്രമേ നമ്മൾ ഇതേപോലത്തുള്ള ഈ ടാർപ്പാളി നല്ല അത്യാവശ്യം നല്ല കട്ടിയുള്ള ടാർപ്പാളി നമുക്ക് മേടിക്കാൻ കിട്ടും. ഇത് നമുക്ക് വലിയ പൈസ ആവത്തില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 3 സെൻറ്റിലത്തേക്ക് വേണ്ടി എനിക്ക് ആയിരിക്കുന്ന ഒരു 3500 രൂപയ്ക്കകത്ത് നമുക്ക് ടാർപ്പാളി സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ എപ്പോഴും നമുക്കിപ്പം കുറച്ച് മഴ സമയമാണ്, കാലാവസ്ഥ ചേഞ്ച് ആയിട്ട് വരാം. കാലാവസ്ഥ നമുക്ക് ചേഞ്ച് ഉണ്ട്, പല വ്യതിയാനങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇപ്പം നമുക്കിവിടെ നല്ല മഴ സമയമാണ്, ഇപ്പം കുഴപ്പമില്ല. അതേ സമയത്ത് നമ്മൾ ചൂട് കൂടുന്ന സമയത്ത്, കാരണം ഈ ടാങ്കിനെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല, കാരണം ഇതിൻ്റെ താഴ്ച എന്ന് പറയുന്ന ഒരു രണ്ടാം പൊക്കത്തിനുള്ള താഴ്ചയുണ്ട് ഈ പോണ്ടിന്. അപ്പോൾ ഇതിന് വലിയ വിഷയങ്ങളൊന്നും ഇല്ല, കാരണം നമുക്കിതിൽ ഈ പോണ്ടിൽ എനിക്ക് വേറെ ഇതിൻ്റെ കാഴ്ച സാധാരണ രീതിയിൽ ഈ പോണ്ട് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നീ മുകളിൽ സൂര്യപ്രകാശം ടാങ്കിലോട്ട് വരണം. എന്നാലും നമ്മൾ ഇന്ന് വെച്ച് വെള്ളം ചൂടായി മീൻ ചത്തുപോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഇതേപോലത്തുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ടാങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ നമ്മൾ പോണ്ട് സെറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞു. അപ്പോൾ പോണ്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് അത്യാവശ്യം വേണ്ട മോട്ടറും ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്യുക. സാധാരണ ചെറിയൊരു പോണ്ടാണെന്നുണ്ടെങ്കിൽ അതിന് ഫിൽട്രേഷന് വേണ്ടിയുള്ള ഒരു മോട്ടർ നമ്മൾ എന്തായാലും കരുതണം മേടിക്കുന്ന സമയത്ത് തന്നെ. പിന്നെ അല്ലാതെ ഒരു എക്സ്ട്രാ മോട്ടറും കൂടെ നമുക്ക് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്, കാരണം എപ്പോൾ വേണമെങ്കിലും വെള്ളം അടിച്ച് നമുക്ക് പുറത്ത് കളയാനായിട്ട് സാധിക്കും. അപ്പം ആ രീതിക്കാണ് നമ്മളെ പോണ്ട് നിർമ്മാണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ രണ്ടാമെന്ന് പറയുന്നത് നമ്മൾ ഏത് മീനിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് പോലെ ഇരിക്കും നമ്മൾ കൃഷി നമുക്ക് വിജയകരമായിട്ട് നമുക്ക് സക്സസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിരുവനന്തപുരത്ത് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗിഫ്റ്റ് ഫിലോപ്പിയ, പിന്നെ ആസാം വാള ഇങ്ങനത്തുള്ള മീനുകൾക്ക് മാർക്കറ്റ് ഉണ്ട്, എന്നാലും വളരെ കുറവാണ്. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ആ ഒരു കാശ് നമുക്ക് അതിൽ നിന്ന് ഒരിക്കലും കിട്ടത്തില്ല. അപ്പോൾ നമുക്കിവിടെ കരിമീനിനെ വളരെ സക്സസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. കരിമീൻ നമുക്ക് അത്യാവശ്യം നമുക്ക് നമ്മുടെ കുളത്തിൽ ഫിൽട്രേഷൻ നമ്മുടെ pH ഒക്കെ കൃത്യമാണെന്നുണ്ടെങ്കിൽ കരിമീൻ സുഖമായിട്ട് വളർന്നോളും. ഒള്ളി തിങ് ഈസ് അത് 6 മാസം കൊണ്ട് വളരുന്നുണ്ടെങ്കിൽ ഇതൊരു 1 വർഷം ആകുമ്പോഴത്തേത് നമുക്ക് നല്ലതായിട്ട് നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. വൺസ് വിളവെടുത്ത് കഴിഞ്ഞാൽ എല്ലാ 3 മാസം കൂടുന്തോറും നമുക്ക് കരിമീനെ വീണ്ടും അതിൽ നിന്ന് വിളവെടുക്കാൻ സാധിക്കും. കാരണം അതിൻ്റെ ബ്രീഡിങ്ങും കാര്യങ്ങളെല്ലാം കറക്റ്റായിരിക്കും, നമുക്ക് ആ രീതിയിൽ അത് ചെയ്തു പോകാനും സാധിക്കും. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കാര്യം ഏത് രീതിയിലുള്ള മത്സ്യമാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്ന് പോലെ ഇരിക്കും. പക്ഷേ നമ്മൾ ഇവിടെ ഇട്ടേക്ക് നമ്മൾ ഗിഫ്റ്റ് ഫിലോപ്പിയാണ്, അത് കാണാം. ആ തീറ്റ കൊടുക്കുമ്പോഴത്തേക്ക് വരുന്നത് കാണാം. നിങ്ങൾ എല്ലാം നല്ല വലുതായി കഴിഞ്ഞു. ഇതൊരു 2 മീൻ കൂടുമ്പോഴത്തേക്ക് എനിക്ക് നമുക്ക് ഏകദേശം ഒരു 1 കിലോ വരും. രണ്ട് മീൻ വരുമ്പോഴത്തേക്ക് ഇത് 1 കിലോ വരും. കാരണം അത്യാവശ്യം നല്ല സൈസായി കഴിഞ്ഞ ഒരു 7 മാസമായി നമുക്ക് വിളവെടുക്കേണ്ട സമയം കഴിഞ്ഞു. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഗിഫ്റ്റ് ഫിലോപ്പിയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 6 മാസം കഴിയുമ്പോൾ ഇതിൻ്റെ സെക്സ് ചേഞ്ച് ആയിട്ട് ആൺമത്സ്യങ്ങൾ പെൺമത്സ്യങ്ങളാവാനായിട്ടുള്ള ചാൻസ് വളരെയേറെ കൂടുതലാണ്. ഓക്കെ, അപ്പം ആ ഒരു കാര്യം നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഇവിടുത്തെ നമ്മൾ തിരുവനന്തപുരത്താണ് സാധനം ചെയ്തേക്കുന്നത്. ഇതിന് നമ്മളിപ്പോൾ വിപണി കണ്ടെത്താതെ ഇതിൻ്റെ ഓണർ കഷ്ടപ്പെടുകയാണ്. കാരണം പുള്ളി ഇത്രയും പൈസ ചിലവാക്കി ഈ ഒരു സെറ്റപ്പും ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് പുള്ളിയുടെ മീനിന് കിലോയ്ക്ക് 70 രൂപയും 100 രൂപയും പറഞ്ഞാൽ പുള്ളിക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം മിനിമം പുള്ളിക്ക് 200 രൂപയെങ്കിലും 1 കിലോയ്ക്ക് കൊടുത്താൽ മാത്രമേ പുള്ളി ഇൻവെസ്റ്റ് ചെയ്ത് പുള്ളിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ പുള്ളി ചെയ്യേണ്ടത് ഇതൊരു പരീക്ഷണമായിട്ട് ഞാൻ കണക്കാക്കി അടുത്ത് ഞാൻ കരിമീനെ വളർത്താൻ വേണ്ടി പോവുകയാണ്, എനിക്കിപ്പോൾ ഒരു ഇത് വളർത്തി എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. പക്ഷേ ആ രീതിയിൽ പുള്ളി ചിന്തിച്ച് പോകുന്നതായിരിക്കും നല്ലത്.
ഓക്കെ ഏതൊരു ടാങ്കിലും നമുക്ക് എന്താണ് ഫിൽട്രേഷൻ വേണം. ഓക്സിജൻ നിർബന്ധമല്ല. ഇപ്പം ഇപ്പം വിറ്റ് ഫിലോ പീക്കിങ് കരിമീൻ ഒക്കെ ആണെങ്കിൽ 24 hours നമുക്ക് ഓക്സിജൻ നിർബന്ധമാണ്. പക്ഷേ ആസാം വാള അതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം കൊണ്ട് നമുക്ക് 1 kilo ആവും. അങ്ങനത്തെ ഉള്ളതിന് നമുക്ക് ഓക്സിജൻ ആവശ്യമില്ല, അത് അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ എടുത്തോളും. പക്ഷേ നമ്മൾ ടാങ്കിൽ ഫിൽട്രേഷൻ വേണം. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ വളരെ കുറഞ്ഞ രീതിയിൽ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കാറുണ്ട്. അവർ ഫിൽട്രേഷൻ എയറേഷൻ ഒന്നും സെറ്റ് ചെയ്യാതെ ആസാം വള കൊണ്ട് ഇടാറുണ്ട്. അതാകുമ്പോഴത്തേക്ക് ഏത് സാഹചര്യത്തിലും കിടക്കും എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ട്. പക്ഷേ അങ്ങനെയല്ല, ഫിൽട്രേഷൻ ഇല്ലെങ്കിൽ ആസാം വാളക്കായിരുന്നാലും ഇൻഫെക്ഷൻ വന്ന് 2 months ആകുമ്പോഴത്തേക്ക് കൂട്ടത്തോടെ ചത്തു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ടാങ്കിൽ മിനിമം നമ്മൾ ഫിൽട്രേഷൻ നമ്മൾ സെറ്റ് ചെയ്യണം. ഫിൽട്രേഷൻ സെറ്റ് ചെയ്യാനുള്ള രീതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇതാണ് ആ ഒരു മീനിനെ ചൂസ് ചെയ്യുന്നതാണ് നമ്മൾ രണ്ടാമത്തെ കാര്യം. അത് വളരെ സെലക്റ്റീവായിട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ടതാണ് ഓരോ സ്ഥലത്തെ സാഹചര്യം നോക്കിയിട്ട്. ഗിഫ്റ്റ് തിലോപ്പിക്ക് മാർക്കറ്റുള്ളടത്ത് നമുക്ക് ഗിഫ്റ്റ് തിലോപ്പി നമുക്ക് ചെയ്യാം. ഗിഫ്റ്റ് എന്ന് പറയുന്നത് ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫാം തിലോപ്പിയാണ്. അത് നമുക്ക് മാർക്കറ്റുള്ളടത്ത് ചെയ്യാം. തിരുവനന്തപുരത്തെ പോലത്തെ ഒരു മാർക്കറ്റിൽ ഗിഫ്റ്റ് ഒന്നും ചെയ്തിട്ട് നമുക്ക് ഏതൊരു പ്രയോജനവും കിട്ടത്തില്ല. ഹോൾസെയിലായിട്ട് എടുക്കുന്ന വന്ന് 40 രൂപയും 50 രൂപയും പറയും. അതുകൊണ്ട് അത് രണ്ടാമതെന്ന് പറയുന്നത് നമ്മൾ ഏത് മത്സ്യത്തിനെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് അത് ശ്രദ്ധിക്കുക. പിന്നെ ടാങ്കിൻ്റെ pH പറ്റുമെന്നുണ്ടെങ്കിൽ 2 ദിവസം കൂടുമ്പോഴത്തേക്കും നമ്മൾ pH നോക്കാനായിട്ട് നമ്മൾ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളെ പോണ്ടിൻ്റെ എന്താണ് ഒരു ഫിൽട്രേഷൻ. ഞാൻ പറഞ്ഞു, ഒന്നെന്ന് പറയുന്നത് നമ്മൾ ടാങ്ക് എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം, ഇരിക്കണം വരേണ്ടത്. രണ്ടെന്ന് പറയുന്നത് നമ്മളെ സാഹചര്യത്തിനനുസരിച്ചുള്ള മത്സ്യം, ഏത് മത്സ്യത്തെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. മൂന്നെന്ന് പറയുന്നത് ഫിൽട്രേഷൻ. ഏത് ഞാൻ പറഞ്ഞു ഫിൽട്രേഷൻ എന്നുള്ളത് ബേസിക് ആയിട്ടുള്ള ഇതാണ്. ഏതൊരു ടാങ്കിനും നമുക്ക് ഫിൽട്രേഷൻ ഇല്ലാതെ ഒരു കാര്യങ്ങളും നമ്മൾ നടക്കത്തില്ല, ഫിൽട്രേഷൻ ഇല്ലാതെ. അപ്പോൾ നമ്മൾ ഫിൽട്രേഷൻ നമ്മൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് രീതി വേണമെങ്കിലും ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെ വരുന്ന ടാങ്കിൽ ജസ്റ്റ് ഒന്നുമില്ല, ഒരു മോട്ടർ അകത്തിട്ട് ആ വെള്ളം ഒഴിച്ച് നമ്മൾ ചെടിയിലോട്ട് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു റേഷൻ ഫ്രൂട്ട് തന്നെ നമുക്ക് എടുക്കാം. റേഷൻ ഫ്രൂട്ടിനൊക്കെ ഇത്രയുള്ള കാ കണ്ടിട്ടുണ്ടോ? ഇതിന് വേറെ ഒരു വളവുമില്ല. നമ്മൾ ചെയ്യുന്ന വെച്ചാൽ വേറെ ഒന്നുമില്ല, സിമ്പിളാണ്. ഇതിൻ്റെ വേസ്റ്റ് ഒരു നടുക്കുന്നു വന്നിട്ട് അവിടെ നിന്ന് നമ്മൾ വേസ്റ്റ് നേരെ നമ്മൾ ചെടിയിലോട്ട് ഇടുന്നു, അത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതിൻ്റെ വേസ്റ്റ് വെള്ളം ഇതിലോട്ട് ഒഴിക്കുന്നു. ഫ്രഷ് ആയിട്ടുള്ള വാട്ടർ അതായത് 2-3 ദിവസം കൂടുമ്പോഴത്തേക്ക് ഫുള്ളായിട്ട് എടുത്ത് കളയണമെന്ന് ഞാൻ പറയില്ല, അങ്ങനെ കളയേണ്ട ആവശ്യമില്ല. 2-3 ദിവസം കൂടുമ്പോഴത്തേക്കെങ്കിലും നമ്മൾ എന്താണ് നമ്മൾ കുറച്ച് ഫിൽട്രേഷൻ ഒന്നും ഇല്ലാത്ത ടാങ്കിലാണെന്നുണ്ടെങ്കിലും നടക്കുന്നത് ടാങ്ക് ഈ രീതിക്ക് വരുമോ, നടക്കുന്ന ഒരു മോട്ടർ വെച്ച് നമ്മൾ ചെടികളിലോട്ട് അടിച്ചു കൊടുക്കും. അപ്പോൾ ഈ രീതിക്കെങ്കിലും നമ്മൾ ഇവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു എക്സാമ്പിളാണ്, ഒരു ഫ്രഷ് ഫുഡ് കായുടെ ഇതാണ്. ഒരു 4 kilo ഉണ്ടെങ്കിൽ 1 kilo ആയി പഠിച്ചില്ല. അപ്പോൾ നമ്മൾ ആ രീതിക്ക് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇവിടുത്തെ ഫിൽട്രേഷൻ ചെയ്തേക്കുന്ന രീതി എന്ന് പറയുന്നത് എന്താണ്. തിരുവനന്തപുരത്ത് ആരും ഈ സെറ്റപ്പിൽ മീൻ വളർത്തുന്നില്ല, ആ രീതിക്കാണ് ഇവിടുത്തെ ഫിൽട്രേഷൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്തേക്കുന്ന രീതി മോട്ടർ വെച്ച് വെള്ളം അടിച്ച് നമ്മൾ ഇതിനെ പറയുന്ന പേരെന്ന് പറയുന്നത് ഗ്രോ ബെഡ് എന്നാണ്. അപ്പോൾ ഈ ഗ്രോ ബെഡ് 1, 2, 3, 4 ഇവിടെ എല്ലാം നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ഈ ഗ്രോ ബെഡിൻ്റെ ഒരു കഥ പറഞ്ഞാൽ നമ്മൾ ഈ മീനിനെ കട്ടി ആദായം ഈ ഗ്രോ ബെഡിൽ നിന്ന് കിട്ടും. കാരണം ഇത് വിളവെടുത്ത് കഴിഞ്ഞാണ്. ഇപ്പോൾ കുറച്ച് കീരയും ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നു. ഇത് വിളവെടുത്ത് കഴിഞ്ഞാണ് തക്കാളി. ഈ ഒരു ഇത് ഒരു ബെഡിൽ തക്കാളിയാണെന്നുണ്ടെങ്കിൽ മറ്റതിൽ പയർ നടാം നമുക്ക്, മറ്റതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് നടാം. വേറെ ഒന്നിൻ്റെ ഒരു വളവ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുകൊണ്ട് മാത്രം നമുക്ക് ചെയ്ത് പോകും. ഇത്രയും വലിയ സെറ്റപ്പ് ഒന്നും വേണമെന്ന് ഞാൻ പറയത്തില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഇവിടെ നിന്ന് ഈ ചെടികളിതിൻ്റെ വേസ്റ്റ് മീനിൻ്റെ വേസ്റ്റ് അത് ചെടികൾ വലിച്ചെടുത്തിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള വാട്ടർ നേരെ വീണ്ടും ഇവിടെ വന്നിട്ട് വീണ്ടും ഇതിൽ നിന്ന് ഇതിലോട്ട് ഡെവലപ്പ് ആകും. ഇതിലോട്ട് ഡെവലപ്പ് ആയിട്ട് ഇതിലും കുറച്ച് ഫിൽട്രേഷൻ വരുന്നുണ്ട്. അതും കഴിഞ്ഞിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള വാട്ടർ നമുക്ക് നേരെ ഇവിടെ നിന്നാണ്ട് എത്ര ഗ്രോബറ്റ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് 3 ഗ്രോബറ്റ് ഉണ്ട്. 1, 2, 3 ഈ 3 ഗ്രോബറ്റിൽ നമ്മൾ വാട്ടർ ഫ്രഷ് ആയിട്ടുള്ള വാട്ടർ നമുക്ക് കുളത്തിലോട്ട് പോകും. നിങ്ങളിപ്പോൾ കുളം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കുളത്തിൻ്റെ വെള്ളം വളരെ ഒരു കറുപ്പടിച്ചൊരു കളറിലാണ് കിടക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഫിൽട്ടർ ചെയ്ത് പോകുന്ന വെള്ളം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും വളരെ ഏതൊരു വേസ്റ്റും ഇല്ലാത്ത രീതിയിലാണ് ഈ വെള്ളം നമുക്ക് ഫ്രഷ് ആക്കി ഫിൽട്ടറായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ആ രീതിക്കാണ് നമ്മുടെ ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ, ഈ വലിയ രീതിയിലൊന്നും നമ്മൾ ചെയ്തില്ലെങ്കിലും സിമ്പിൾ നമ്മൾ 1 cm കുളത്തിൽ നമ്മളൊരു ഒരു ഫിൽട്രേഷൻ വരുന്ന സമയത്ത് അത്യാവശ്യം ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും താഴത്തെ ഇതിൽ നമുക്ക് കരി, ദെൻ കുറച്ച് ചല്ലി, ഇത്രയും ഭാഗത്ത് സ്പോഞ്ച്, ബാക്കി ഇത്രയും ചല്ലി. ഇത് ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാമെന്നുള്ളതാണ്. ഇവിടെ വലിയ ചിലവൊന്നും വേണ്ട, നമുക്ക് ചെയ്യാമെന്നുള്ളതാണ്. പിന്നെ ഇവിടെ നിന്ന് മോട്ടോർ വെച്ച് അടിച്ച് വെള്ളം ഏറ്റവും അടിയിൽ വരും. അടിയിൽ നിന്ന് വെള്ളം ഫിൽട്ടറായി മുകളിൽ വന്നിട്ട് ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു ഓഫ്ലോ പൈപ്പ് നേരെ പോണ്ടിൻ്റെ മധ്യത്തിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം ശക്തിയായിട്ട് അതിലോട്ട് വരും. അതിൽ നിന്ന് തന്നെ മീനിന് അത്യാവശ്യം വേണ്ട ഓക്സിജനും എല്ലാം കിട്ടും. ബാക്കി നമ്മളൊരു 250 രൂപയുടെ 2 motors വെച്ചിട്ട്, 250 motors എന്ന് പറയുമ്പോൾ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള മോട്ടർ എന്ന് പറയുന്നത് അതിൻ്റെ 2 ENDs നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. 2 ENDs കണക്ട് ചെയ്ത് ഒന്നിലോട്ട് കൊടുത്തിട്ട് ഒരു നമ്മൾ സാധാരണ
സ്റ്റോൺ അല്ല, വലിയ സ്റ്റോൺ മേടിക്കാൻ കിട്ടും. വലിയ സ്റ്റോൺ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് എയറേഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ നോക്കിക്കറിയാൻ പറ്റും നല്ല രീതിയിൽ എയറേഷൻ എടുക്കുന്നുണ്ട്. അത് നമ്മളൊരു ഒരു മൂന്ന് ചെറിയ മോട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പോണ്ടിൻ്റെ മൂന്നിടത്തായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ ഓട്ടെ, രണ്ട് മോട്ടർ ആയിരുന്നാലും മതി. നമ്മുടെ ടാങ്കിൻ്റെ രണ്ട് വശങ്ങളായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നടുത്ത് ഈ ഫിൽട്രേഷൻ്റെ വെള്ളം വരുന്ന രീതിയിൽ, ഫിൽട്രേഷൻ നമുക്ക് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കാര്യപ്രാപ്തിയായിട്ട് നമുക്കത് മീനുകളെല്ലാം ചാവാതെ തന്നെ മീനുകളെല്ലാം കിടക്കും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പി എച്ച് മാത്രം ചെക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇപ്പം ഈ മീൻ ഫുഡ് ഇപ്പോൾ കൊടുത്തല്ലോ, ഫുഡ് കൊടുത്തപ്പോഴത്തെയാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചത്, അത് വലുതായിട്ട് ഫുഡ് എടുക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ഇത് പോസ്റ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ നോക്കി നോക്കി പതിയ ഒരു മീൻ അവിടെ ചെറുതെടുക്കും. പിന്നെ അതേപോലെ രണ്ട് മൂന്ന് മീനുകൾ ഇങ്ങനെ മോശമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഫുഡ് ഇടുമ്പോൾ നമ്മളത് മനസ്സിലാക്കണം. മീനുകൾക്ക് ഇപ്പോൾ പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞ മീനാണ്, ആറ് മാസത്തിൽ വിളവെടുക്കേണ്ടതാണോ ഇതിന്. അപ്പം നമ്മളത് മനസ്സിലാക്കണം, മീനിൻ്റെ എന്തെങ്കിലും നമ്മൾ തീറ്റ കൊടുക്കുന്ന സമയത്ത് അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമ്മളത് മനസ്സിലാക്കിയിരിക്കണം. കാരണം ഒരു മീനിനെ ഇപ്പോൾ ചത്തു പോകും, ഇപ്പോൾ വേറെ മീൻ മോശം എടുക്കുള്ളൂ. ഞാൻ വെള്ളത്തിൻ്റെ പി എച്ച് പെട്ടെന്ന് ചെക്ക് ചെയ്തു, പി എച്ച് ചെക്ക് ചെയ്തപ്പോൾ ഈ വേറെ വിഷയങ്ങളൊന്നുമില്ല. ഈ പി എച്ചിൻ്റെ നിലനിർത്തിക്കുന്ന ഫിൽട്രേഷൻ ഭയങ്കര നല്ലോണം നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിൽക്കുന്ന ഏഴിന് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ രണ്ട് ടാങ്കാണ് ഉള്ളത്, അവിടെ നമുക്കൊരു ടാങ്ക് വരുന്നുണ്ട്. ആ ടാങ്കിൽ നിന്നുള്ള ആ മീനുകൾ അവിടെ ആ ടാങ്ക് ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എം ടി ആണ് ആ ടാങ്ക്. ആ ടാങ്കിലുള്ള മീനുകളെ ഇന്നലെ പിടിച്ച് ഇതിലോട്ട് ഇട്ട്, ഇതിലോട്ട് അവർ വലിച്ചെറിയാണ് ചെയ്തത് ടാങ്കിന്. വലിയ മീനുകളെ ഇങ്ങനെ എടുത്ത് എറിയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും പറ്റി എഞ്ചിനെ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഞങ്ങൾക്ക് പുള്ളിയെ വിളിച്ച് പറഞ്ഞു, പുള്ളി മീൻ മറ്റേ രക്തസ്രാവം പോയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തൽക്കാലം ചെയ്യാൻ പറ്റുന്ന ടെട്രാസൈക്ലിക് 300 ഉണ്ട്, അതൊരു 10 സ്റ്റെപ്പ്, ഇത് 10-15 സ്റ്റെപ്പിൽ വേണ്ടി വരും. അത് കലക്കി ഒഴിക്കുക. ദെൻ രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത് എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതി, ആൻറ്റിബയോട്ടിക് ആണ്. പിന്നെ നമുക്ക് മുറിവ് അങ്ങനെ എന്തെങ്കിലും ഗുണമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബീറ്റാഡിന് അത് കലക്കി ഒഴിച്ചു കൊടുത്താലും മതി. അത് രണ്ട് മേടിക്കാൻ്റെ പുള്ളി പോയിട്ടുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ വലിയൊരു കാര്യം ശ്രദ്ധിച്ച് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, കാരണം ഗിഫ്റ്റ് തിലോപ്പിയൊക്കെ ഇപ്പോഴാണ് നമ്മൾ വളർത്തി തുടങ്ങിയത്. 6 മാസം കൊണ്ട് നമ്മളത് വിളവെടുത്തില്ലെങ്കിൽ ഈ ആൺമത്സ്യങ്ങൾ പെൺമത്സ്യങ്ങളാവാൻ ചാൻസ് കൂടുതലാണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഏകദേശം ഒരു 700 കുഞ്ഞുങ്ങളത് ഇവിടെ നിൽപ്പുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുമെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ചെറിയ ചെറിയ മത്സ്യങ്ങൾ, അത് കാരണം ഇതിൽ ഗിഫ്റ്റ് തിലോപ്പിയാണ് ഇട്ടത്. 6 മാസമായിട്ട് പുള്ളിക്ക് കൊടുക്കാനായിട്ട് ആളില്ല. ആൾ വന്നാലല്ലേ പുള്ളിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. 40 രൂപ 50 രൂപ പറഞ്ഞ് പുള്ളിക്ക് കൊടുക്കാൻ പറ്റും. അത് നീ നോക്കിയാൽ അറിയാൻ പറ്റും. ഇതിനകത്ത് ഒരുപാട് അവിടെ അവിടെയായിട്ട് ഒരുപാട് ചെറിയ ചെറിയ മത്സ്യങ്ങളാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അതും പുള്ളിയുടെ വിളിച്ച് പറഞ്ഞു, അതും പുള്ളിയുടെ ശ്രദ്ധയിൽ പെട്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ച ആയിട്ടേ ഉള്ളൂ. കാരണം ഇത് ആൺമത്സ്യങ്ങൾ പെൺമത്സ്യങ്ങളോ അത് ബ്രീഡായി തുടങ്ങും. അതുകൊണ്ടാണ് ഇത് 6 മാസത്തിൽ വിളവെടുക്കണമെന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു കേട്ടോ, നമ്മൾ നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു എഞ്ചിന് പറ്റിയ കാര്യം, അപ്പോൾ അതിലൊന്നും നോക്കേണ്ട കാര്യമില്ല. പുള്ളി ഇത്രയും 6 മാസമായി പുള്ളി വിളവെടുത്തില്ല, കാരണം മാർക്കറ്റില്ല. പിന്നെ ഇത്രയും നഷ്ടം സഹിക്കേണ്ട, നമ്മൾ നഷ്ടം എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം, എൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആലപ്പുഴയിലും കുട്ടനാട്ടിലൊക്കെ ഓരോരോ കർഷകർ മീനിനെയൊക്കെ വളർത്തി മറ്റേ ഏക്കർ കണക്കിലാണ് അവർ മീനിനെ സെറ്റ് ചെയ്തത്. പമ്പ ഫാക്ടറി നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങളറിയാം. അപ്പോൾ ഏക്കർ സ്ഥലത്ത് മീനിനെ വളർത്തി അവർ ഇപ്പം മറ്റേ വീടിൻ്റെ മേൽക്കൂര വരെ വെള്ളം കയറി, എല്ലാം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ നഷ്ടത്തെക്കുറിച്ച് ഈ രീതിയിൽ ഓർത്തിട്ട് കാര്യമില്ല. പോകുമ്പോഴത്തേക്ക് അടപെടല പോവും, കിട്ടുമ്പോഴത്തേക്ക് ഒരു 5-6 ഇരട്ടി നമുക്കൊരു പ്രോഫിറ്റ് ഇതിൽ നിന്ന് കിട്ടും. 30,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നവന് അവർ എങ്ങനെ പോയി കഴിഞ്ഞാൽ അവനൊരു വിളവെടുക്കുമ്പോഴത്തേക്ക് ഒരു 90,000 രൂപ 90,000 രൂപയ്ക്കകത്താണ് പ്രോഫിറ്റ് കിട്ടുന്നൊരു പരിപാടിയാണ് 6 മാസം കൊണ്ട്. അപ്പോൾ ആ രീതിക്ക് കണ്ടാൽ മതി. പിന്നെ ഇതൊന്നും ഒരു നഷ്ടമേ അല്ല, കാരണം ഇത്രയും പുള്ളി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പുള്ളി ഈ പച്ചക്കറിയുടെ പൈസ എങ്കിലും പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന്. അപ്പോൾ ഇതൊന്നും ഒരു നഷ്ടമായിട്ട് പുള്ളി കണക്കാക്കേണ്ടതില്ല. ഓക്കെ, ബൈ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.